എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രഷ് മഷ്റൂം വെച്ചിട്ടുള്ള ഫ്രൈ ആണ്. ഇപ്പോൾ ലൈറ്റ്നിങ് ആൻഡ് തണ്ടർ ഉണ്ടായപ്പോൾ ആ തണ്ടറിലുണ്ടായ കൂണാണ്. അപ്പോൾ അത് ഫ്രഷായിട്ട് കിട്ടിയത് അതാ ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ടുണ്ട്. വെരി ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ കിട്ടിയപ്പോൾ ഇങ്ങനെയായിരുന്നു കൂണ്. മണ്ണയ്ക്ക് നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തു, ബ്രഷ് വെച്ച് നന്നായിട്ട് ഇങ്ങനെ കഴുകിയെടുത്തു. മണ്ണെല്ലാം നമുക്ക് കളയണം, അപ്പോൾ വൃത്തിക്ക് കഴുകിയെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ബ്രഷ് വെച്ചിട്ടാണ് ഇങ്ങനെ കഴുകിയെടുക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ കൂണയ്ക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമുക്കിത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ പിച്ചെടുത്താൽ മതി, അത്രയ്ക്ക് സോഫ്റ്റ് ആൻഡ് ഡെലിക്കറ്റാണ്. അപ്പോൾ കൈകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെറുതാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഇതാ എല്ലാ കൂണും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് പ്രഷർ കുക്ക് ചെയ്യണം. അപ്പോൾ ഒരു കുക്കറിലേക്ക് നമ്മുടെ ഈ കട്ട് ചെയ്ത കൂണെല്ലാം ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു 1 teaspoon നമുക്ക് ടേമറിക് പൗഡറും പിന്നെ പാകത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു 1 whistle വയ്ക്കണം പ്രഷർ കുക്കറിൽ. അപ്പം ഇനിയിപ്പോൾ പ്രഷർ കുക്കറിൽ 1 whistle വരെ വയ്ക്കാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ ദാ കൂണ് 1 whistle കഴിഞ്ഞു, ദാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദാ പ്രഷർ കുക്ക് ചെയ്ത കൂൺ റെഡി. ഇനി നമുക്കിതിന് അരപ്പ് വേണം. അതിന് അറൗണ്ട് 8 to 10 red chilies, അത് നമ്മുടെ പാകത്തിന് എടുക്കുക. ഉപ്പ് ഇട്ടിട്ട് ഫസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്യാതെ, എന്നിട്ട് ഒരു 20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിനെയും ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ അതാ നമ്മുടെ പേസ്റ്റ് റെഡിയാണ്. ഇനിയിപ്പോൾ അതാ ഞാൻ ഇരുമ്പ് ചീഞ്ചട്ടിയിലാണ് ഉണ്ടാക്കണേ, അപ്പോൾ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും. അപ്പോൾ അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാകുമ്പോൾ ഒന്നും കൂടെ നല്ല മണവും ടേസ്റ്റും ഉണ്ടാകും. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി, ചെറിയ ഉള്ളിയുടെ ആ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളിയും ചുവന്ന മുളകും ഉപ്പും കൂടിയിട്ട് അരച്ചതാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് വഴന്ന് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ കൂണ് ഇട്ട് കൊടുക്കാം. ഇനി മഷ്റൂമും ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യണം. ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് നമ്മുടെ മഷ്റൂം പ്രഷർ കുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉപ്പ് നോക്കണം, എന്നിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇപ്പോൾ ഈ വെള്ളമൊക്കെ ഇവാപറേറ്റ് ആയി പോകണം. അപ്പോഴാണ് നമുക്ക് നല്ല ഫ്രൈ ആയിട്ട് കിട്ടുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്റ്റർ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ സീസൺ ചെയ്യുന്ന കൊണ്ട് നമ്മുടെ ഇരുമ്പ് ചീഞ്ചട്ടി നോൺ സ്റ്റിക്ക് പാൻ പോലെയാണ്, അടി പിടിക്കാതെ ഇങ്ങനെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇളക്കാൻ പറ്റും. അപ്പോൾ നോൺ ഈ കാസ്റ്റ് അയൺ ശരിക്കും നമ്മൾ സീസൺ ചെയ്ത് കഴിഞ്ഞാൽ നോൺ സ്റ്റിക്ക് പോലെ തന്നെയാണ്. സോ ഹൗ വി മെയിൻറ്റെയിൻ, അതാണ് ഇമ്പോർട്ടൻറ്റ് ഈ കാസ്റ്റ് അയൺ പാൻ. ഇതപ്പം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മഷ്റൂം ഫ്രൈ റെഡി. അപ്പോൾ ചില്ലി ചിക്കൻ പോലെയാണ് ഈ മഷ്റൂം ഫ്രൈ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം ഫ്രഷായിട്ട് മഷ്റൂം കിട്ടിയാൽ. ബട്ടൺ മഷ്റൂമും ഞാൻ ഇതുപോലെ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇത് ഫ്രഷ് നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ചപ്പാത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല കറിയാണ്. ചോറിൻ്റെ കൂടെ നമുക്ക് തൈര് മാത്രം മതി, പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.